ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്താണ് കണ്ടു കഴിഞ്ഞത്? നമ്മളിപ്പോൾ എന്താണ് വിറ്റ്നസ് ചെയ്തത്? ചരിത്രമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. അതായത് സൗദി അറേബ്യ അർജൻറ്റീനയെ 2-1 എന്നുള്ള സ്കോർലൈന് പരാജയപ്പെടുത്തുന്ന ചരിത്ര നിമിഷമാണ് നമ്മൾ കണ്ടത്. അതായത് ഫുട്ബോളിൻ്റെ ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്സെറ്റുകളിലൊന്ന്, ഏറ്റവും വലിയ ഷോക്കുകളിലൊന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തരിപ്പിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അതായത് ലയണൽ മെസ്സിയും എങ്കൽ ഡിമറയും ഒക്കെ അടങ്ങുന്ന അർജൻറ്റീനയെ സൗദി അറേബ്യ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം സൗദി അറേബ്യ ഈ ഏഷ്യയിലെ ഒരു പവർ ഹൗസ് ആണ്. പക്ഷേ ലോക ഫുട്ബോളിൻ്റെ ഭൂഖണ്ഡം നോക്കിക്കഴിഞ്ഞാൽ അതിൽ മിന്നോസായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ടീമാണ് സൗദി അറേബ്യ. പക്ഷേ അവർ ഈ ഒരു വേൾഡ് കപ്പിലെ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. മാത്രമല്ല അവരുടെ ലീഗൊക്കെ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അവർ. അപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നിരിക്കില്ല എന്നുള്ളതാണ് പിന്നെ ഫുട്ബോൾ കൂടുതൽ ഡീപ്പായിട്ട് നോക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താണ്, 36 മത്സരങ്ങൾ അൺബീറ്റനായിട്ട് വരുന്ന അർജൻറ്റീന, ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സുകളിൽ ഒന്നായിട്ട് ആളുകൾ കണക്കാക്കുന്ന അർജൻറ്റീന, ലയണൽ മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് നമ്മൾ കാണുന്ന ആ ഒരു അർജൻറ്റീന, അവർ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുക്കീസ് പോലും അല്ലെങ്കിൽ ബെറ്റ് ചെയ്യുന്ന ആളുകൾ പോലും അത്തരത്തിൽ തന്നെയായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഫുട്ബോളിൻ്റെ മാജിക് എന്ന് പറയുന്നത്. സൗദി അറേബ്യ വെറുതെ പരാജയപ്പെടുത്തിയിരിക്കല്ല, അതായത് ഒരു ഫ്ലൂക്ക് വിജയമോ അല്ലെങ്കിൽ അങ്ങനെയോ ഇങ്ങനെയോ ഒരു ഗോളടിച്ച് വിജയിച്ചോ ഒന്നുമല്ല. പ്രോപ്പർ ഫുട്ബോൾ കളിച്ചുകൊണ്ട് അർജൻറ്റീനയെ ഔട്ട്പ്ലേ ചെയ്തുകൊണ്ടാണ് സൗദി അറേബ്യ വിജയിച്ചിരിക്കുന്നത്. ശരിയാണ്, സ്വാഭാവികമായിട്ടും അർജൻറ്റീനയുടെ പുവർ പെർഫോമൻസിനെ പറ്റി ആളുകൾ ചർച്ച ചെയ്യും. പക്ഷേ ഞാൻ ആദ്യം സംസാരിക്കുന്നത് ഈ സൗദി അറേബ്യയുടെ ബെസ്റ്റ് പെർഫോമൻസിനെ പറ്റിയാണ്. അവരുടെ ആ ഒരു എനർജിയും അവരുടെ ആ ഒരു ടാക്ടിക്സും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് സൗദി അറേബ്യയുടെ മാനേജറിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. കാരണം സൗദി അറേബ്യയുടെ മാനേജറായിട്ടുള്ള ഫ്രഞ്ചുകാരൻ ഹെർവി റെനാർഡ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ, ആള് ഇത്തരത്തിൽ മിറാക്കിളുകൾ ചെയ്തെടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. 2012 സാംബിയ എന്ന് പറയുന്ന മിന്നോസിനെ കൊണ്ട് അല്ലെങ്കിൽ അണ്ടർ ഡോഗ്സിനെ കൊണ്ട് അവർ അദ്ദേഹം അന്ന് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് നേടിക്കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നീട് ആൾ ഐവറി കോസ്റ്റിൻ്റെ മാനേജറായിട്ട് ഐവറി കോസ്റ്റിന് 2015 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് നേടിക്കൊടുത്ത ആളാണ്. അതായത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ചരിത്രത്തിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടീമുകളെ വെച്ച് ചാമ്പ്യന്മാരാകുന്ന അല്ലെങ്കിൽ ചാമ്പ്യന്മാരാക്കിയിട്ടുള്ള ആദ്യത്തെ കോച്ചാണ് ഹെർവി റെനാർഡ് എന്ന് പറയുന്ന ഈ ഫ്രഞ്ചുകാരൻ. പിന്നീട് ആൾ മൊറോക്കോയുടെ കോച്ചായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യയെ വെച്ച് അർജൻറ്റീനയ്ക്കെതിരെ, ലയണൽ മെസ്സിയൊക്കെയുള്ള അർജൻറ്റീനയ്ക്കെതിരെ കിഡിൽ തന്നെ ഒരു വിജയം നേടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയുള്ളൂ. മാത്രമല്ല തുടക്കം മുതലുള്ള അവരുടെ ടാക്ടിക്സ്, പ്രത്യേകിച്ച് ഹൈലൈനൊക്കെ കീപ്പ് ചെയ്തിട്ട് കളിക്കുന്ന, അതിനൊക്കെ ബ്രേവ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മൾ ഖത്തറൊക്കെ കണ്ടത് വളരെ ഷെയ്ക്കി ആയിട്ട് അവരെ അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇറാനും അതേപോലെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സൗദി അങ്ങനെയല്ല. സൗദി തീരുമാനിച്ചത് ശരി, നമ്മൾ ബ്രേവ് ആയിട്ട് കളിക്കാൻ പോവാണ്, ഹൈലൈൻ കീപ്പ് ചെയ്യാൻ പോവാണ്. ഹൈലൈൻ കീപ്പ് ചെയ്യൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഹൈലൈൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് തവണ ആ ഒരു ട്രാപ്പിൽ, ഓഫ് സൈഡ് ട്രാപ്പിൽ അർജൻറ്റീന വീഴുന്നു നമ്മൾ കണ്ടിട്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അർജൻറ്റീന മോശമല്ലാത്ത രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്കൊരു കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം ഇവർ ഭയങ്കര എനർജിയോടെ ആയിരുന്നു, അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിക്ക് മുന്നിൽ, സൗദി അറേബ്യയുടെ എനർജിക്ക് മുന്നിൽ അർജൻറ്റീന വീഴുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ സെക്കൻഡ് ഹാഫ് മുതൽ അങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഈവൻ ഫസ്റ്റ് ഹാഫിലും അർജൻറ്റീനയ്ക്ക് കൺട്രോൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒരു എന്താ പറയുക, മില്ലിമീറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് അവരുടെ ഗോളുകളൊക്കെ ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അർജൻറ്റീനയ്ക്ക് യാതൊരു കൺട്രോളും കൊടുക്കാതിരിക്കാൻ അവർ ടാക്ടിക്കൽ ഫൗളുകൾ ഒരുപാട് നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഫിസിക്കാലിറ്റി അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വല്ലാത്ത രീതിയിൽ സർപ്രൈസ്ഡ് ആയിരുന്നു അർജൻറ്റീന. ഈ സൗദി അറേബ്യയുടെ വാരിയേഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ അൽ ഷെഹരി എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ അവർക്ക് ഈക്വലൈസർ ഗോൾ നേടിക്കൊടുത്തിട്ടുള്ള ആള്, ഈ പിന്നെ ഏഷ്യൻ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലെ തേർഡ് റൗണ്ടിൽ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷാണ്, വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമ്മൾ ആളുടെ ഭാഗത്തുനിന്ന് കണ്ടത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട മറ്റൊരു ഗോൾ സ്കോറർ അൽ ദവ്സാരി എന്ന് പറയുന്ന, സലേം അൽ ദവ്സാരി എന്ന് പറയുന്ന താരം, ആൾ കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈജിപ്തിനെതിരായിരുന്നു ഗോൾ അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ ഗോൾ എന്ന് പറയുന്നത് ആബ്സൊല്യൂട്ട്ലി വേൾഡ് ക്ലാസ് സ്ട്രൈക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ആളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അൽഫറാജ് അവരുടെ ക്യാപ്റ്റൻ ഇഞ്ചുറി പറ്റി പോകുന്നൊരു കാഴ്ച കണ്ടു. പക്ഷേ ആളൊരു ഫൈറ്റ് കാണിച്ചിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അൽ മൽക്കി, കന്നോ, ഇത്തരത്തിലുള്ള താരങ്ങളൊക്കെ ആ മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഫുൾ ബാക്കുകളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന അബ്ദുൽ ഹമീദ് ആണെങ്കിലും അൽ ഷഹരാനി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ ഡിഫെൻസിൽ തമ്പക്തി, തമ്പക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു യൂറോപ്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോകാനുള്ള സാധ്യത, നല്ല രീതിയിലാണ് ആൾ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗോൾ കീപ്പർ ഒരു മതിൽ പോലെ നിൽക്കുകയായിരുന്നു, ഒരു വല്ലാത്തൊരു പ്രസൻസ്.
പ്രസൻസ് ആയിരുന്നു പുള്ളിക്കാരുണ്ടായിരുന്നത്. അതായത് അല്ലോവേസ് എന്ന് പറയുന്ന താരത്തിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്, ആൾ കിഡിലനായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ലീഗൊക്കെ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇതിൽ പല ആളുകളും ആ അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്ന ആളുകളാണ്. ഈ അൽ ഹിലാലിനെതിരെ ചെൽസി ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഈ യൂണിറ്റി ആയിരുന്നു അർജൻറ്റീനയുടെയും സ്ട്രെങ്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ആ ഒരു യൂണിറ്റി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവിടെ മിഡ്ഫീൽഡിൽ ഡിപ്പോളിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലൊരു മത്സരമായിരുന്നു. കാരണം യാതൊരു തരത്തിലുള്ളൊരു ഇമ്പാക്റ്റും ആൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിപ്പോൾ അതുപോലെ ഈവൻ പരേഡസും ഫുള്ളി ഫിറ്റാണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. റൊമേറോയ്ക്ക് ഡിഫൻസിൽ പാകപ്പിഴകൾ പറ്റി, പ്രത്യേകിച്ച് ആളുടെയും ഫിറ്റ്നസിനെ പറ്റിയിട്ട് ചോദ്യമുണ്ട്. റൊമേറോയെ പിൻവലിക്കേണ്ടി വന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് വന്നതോടുകൂടി കുറച്ചുകൂടെ അഷ്യൂറൻസ് അവരുടെ ആ ഒരു ഡിഫൻസിലുണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ടാക്ടിക്സ് മൊത്തത്തിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഡിമറിയക്ക് ബോൾ കൊടുക്കുന്നു, ഡിമറിയ ആ വിങ്ങിലൂടെ പോവുകയാണ്, ഡിമറിയക്ക് ബോൾ കൊടുക്കുന്നു, ഡിമറിയനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണിക്കുന്ന പോലത്തെ പരിപാടിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫിൽ. പ്രത്യേകിച്ച് വിങ്ങിലൂടെ സ്വാഭാവികമായിട്ടും ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയാണ് അർജൻറ്റീനയുടെ കളി സാധാരണ നടക്കാറുള്ളത്. അവരങ്ങനെ ആണ് ടീമുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നല്ല രീതിയിൽ സൗദി അറേബ്യ ആ ഒരു മിഡ് ഏരിയയും അതുപോലെ ആ സെൻട്രൽ ഏരിയയും പാക്ക് ചെയ്തതോടുകൂടി അവർക്ക് സ്വാഭാവികമായിട്ടും വിങ്ങിലൂടെ പോകണം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റിൽ അത്തരത്തിൽ പിന്നെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല. ടഗ്ലഫിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു വിങ്ങറായിട്ട് നമുക്ക് പിന്നെ ഒരാളെ കണക്കാക്കാൻ പറ്റില്ലല്ലോ. ഈ പപ്പു ഗോമസൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആളൊരു നല്ല ഡ്രിബിളറാണെന്നുള്ള രീതിയിലല്ലാതെ ആൾക്ക് ആ ഒരു വിങ്ങിലൂടെ ഒന്നും കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിക്കോ ഗോൺസാലസ് ഒക്കെ കളിക്കുന്ന പോലെ. ഇപ്പുറത്ത് ഡിമറി ആ ഒരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ഡിമറിയൊക്കെ ബോൾ കൊടുക്കുന്നു, എന്നിട്ട് ഡിമറിയോട് എന്തെങ്കിലും മാജിക് കാണിക്കാൻ പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. മെസ്സിയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഫെയ്ഡ് ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അർജൻറ്റീനയ്ക്ക് ഒന്നിൽ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ട് മത്സരത്തെ കിൽ ഓഫ് ചെയ്യാമായിരുന്നു. അത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാജിനലി ഓഫ് സൈഡായി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ അവരുടെ പെനാൽറ്റിയും എനിക്ക് തോന്നുന്നത് അത് അർജൻറ്റീനയ്ക്ക് ഒരു പെനാൽറ്റിയിലൂടെയാണ് അവർ ലീഡെടുക്കുന്നത്. ആ ഒരു പെനാൽറ്റിയും എനിക്ക് എൻ്റെ കണ്ണിൽ അതൊരു ഒരു പെനാൽറ്റിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ടെക്നിക്കലി നോക്കുമ്പോൾ അതൊരു ഫൗളാണ്, പെനാൽറ്റി കൊടുക്കാൻ പറ്റുമെങ്കിലും ഇത്തരത്തിലുള്ള ഫൗളുകൾ, അതായത് കോർണറിൽ നിന്ന് പിന്നെ വരുന്ന പുഷുകളാണല്ലോ, ഈ പുഷുകളൊക്കെ ഫൗൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ നാലോ അഞ്ചോ ഇത്തരത്തിലുള്ള പെനാൽറ്റികൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിൽ നമ്മൾ മഗ്വയറിനും ഇതേപോലെ പിന്നെ ഇറാൻ്റെ ഡിഫൻഡർ പുഷ് ചെയ്യുന്ന നമ്മൾ കണ്ടായിരുന്നു, അതിന് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലത്തെ സിമിലർ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ട് കൊടുത്തില്ല, ഇതെന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇത് കൊടുത്തതിൽ ടെക്നിക്കലി അത് ഫൗൾ തന്നെയാണ്, പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കാണാറില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റിയാണ്. എന്തായാലും അത് പെനാൽറ്റി വളരെ കൂളായിട്ടാണ് ലയണൽ മെസ്സി അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നെ അവർക്കൊരു ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് സെക്കൻഡ് ഹാഫിൽ ആണ്. സെക്കൻഡ് ഹാഫിൽ അവർ ആ ഒരു രണ്ടാമത്തെ ഗോളും കൺസീഡ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്തായാലും ലയണൽ സ്കലോണി ആണെങ്കിൽ ഒരുപാട് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി, അൽവാരസിനെ കൊണ്ടുവന്ന് നോക്കി, ട്രിപ്പിൾ ചേഞ്ചൊക്കെ വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, ഒന്നും അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇനി സൗദിയുടെ ആ ഒരു ഈക്വലൈസറിലേക്ക് വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിലാണ് രണ്ട് ഗോളുകൾ അവരടിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അവരുടെ ഈക്വലൈസർ വരുന്നത് ലയണൽ മെസ്സി ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ബോൾ റോബിയാണ് സൗദി അറേബ്യ. എന്നിട്ട് ആ ബോൾ മുമ്പോട്ട് കൊടുക്കുന്നു. അവിടെ റൊമേറോയുടെ ഫിറ്റ്നസിൻ്റെ പ്രശ്നമാണോ അതോ എന്താണോന്ന് അറിയില്ല, ആൾക്ക് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് അൽ ഷെഹരിനെ. അങ്ങനെ ഷെഹരി ആ ബോളുമായിട്ട് ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് ഏരിയയിലൂടെ പോയിട്ട് നല്ലൊരു ഫിനിഷാണ്. അവിടെ ഡിഫൻഡർ ആയിട്ടുള്ള റൊമേറോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഡിഫെൻഡ് ചെയ്യണമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. പിന്നെ ആ ഒരു നെർവസ്നെസ് നമുക്ക് അർജൻറ്റീനയുടെ അടുത്ത് കാണാൻ സാധിക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സെക്കൻഡ് ബോൾ എല്ലാം സൗദി അറേബ്യ വിൻ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവരുടെ എനർജിക്ക് മുമ്പിൽ ശരിക്കും ലെഥാർജിക് ആയിട്ടുള്ള ഒരു അർജൻറ്റീന സൈഡിനാണ് നമ്മൾ കണ്ടത്. യാതൊരു തരത്തിലുള്ള ഇൻറ്റൻസിറ്റി ഇല്ലാതെ ഒരു പാഷനേറ്റ് അല്ലാത്തൊരു അർജൻറ്റീന, അത് വളരെ വളരെ റെയറായിട്ടാണ് നമ്മൾ സ്കലോണിയുടെ കീഴിൽ അത്തരത്തിലുള്ള ഒരു അർജൻറ്റീനയെ കാണാറുള്ളത്. അപ്പോൾ എന്തായാലും അവർ ഷോക്ക്ഡ് ആയിരുന്നു ഈ സൗദി അറേബ്യയുടെ ഈ ക്വാളിറ്റി കണ്ടിട്ട്. കാരണം അത്തരത്തിലുള്ള ക്വാളിറ്റിയാണ് സൗദി കാണിച്ചത്. അതിൽ ശരിക്കും അർജൻറ്റീന ഷോക്കായ പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ആ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഗോളാണ്. എനിക്ക് തോന്നുന്നു അബ്ദുൽ ഹമീദാണ് ആ ഒരു റൈറ്റ് ഫ്ലാങ്കിലൂടെ ആ ബോളുമായിട്ട് പോകുന്നത്. എന്നിട്ട് അത് നവാഫിന് കൊടുക്കുകയാണ്, അല്ല നവാഫിനല്ല, അത് ബോൾ ബോക്സിലേക്ക് കൊടുത്തു, അത് ഡിഫെൻഡ് ചെയ്തിട്ട് നേരെ നവാഫിൻ്റെ അടുത്തേക്ക് വന്നു. നവാഫ് എഡ്ജ് ഓഫ് ദി ബോക്സിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആളുടെ ഷോട്ട് കിടിലൻ ഷോട്ടായിരുന്നു, ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു കേളർ അറ്റംപ്റ്റാണ് പുള്ളി നടത്തിയത്. പക്ഷേ അത് അർജൻറ്റീന ഡിഫെൻഡ് ചെയ്തു. എന്നിട്ട് ആ ബോള് നേരെ ചെന്ന് വീണത് ദവ്സാരിയുടെ അടുത്തേക്കാണ്. ദവ്സാരി ആ ഒരു ബോക്സിൽ ലെഫ്റ്റ് ഏരിയയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ആ ബോൾ എങ്ങനെയും തൻ്റെ റൈറ്റ് ഫുട്ടിലേക്ക് കൊണ്ടുവരണം, എന്നിട്ടൊരു ഷോട്ട് തീർക്കണം. അതാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കുക ആ ഒരു സമയത്ത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് അർജൻറ്റീനൻ താരങ്ങൾ ആളുടെ ചുറ്റുമുണ്ട്. പക്ഷേ
എന്നിട്ടും അവർക്ക് അവിടെ ആ സിറ്റുവേഷൻ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ ടേൺ നടത്തുന്നു, ആൾ എന്നിട്ട് തൻ്റെ റൈറ്റ് ഫുട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ഒരു ഫ്ലൈയിങ് ടാക്കിളൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ നടത്താനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ നിന്നുള്ള ആ ഒരു ഷോട്ട്, ബ്യൂട്ടിഫുൾ ഷോട്ട്, വേൾഡ് ക്ലാസ് സ്ട്രൈക്കാണ്. എമി മാർട്ടിനസിൻ്റെ കയ്യിൽ തട്ടിയിട്ടാണ് ആ ബോൾ വലയിലേക്ക് പോകുന്നത്. അതോടെ പിന്നെ ആ ഒരു ക്രൗഡ് എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഒരു ഹോം സ്റ്റേഡിയം പോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു. കാരണം സൗദിയുടെ ബോർഡറിലുള്ള ഇതാണല്ലോ ഖത്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു നോയ്സ് നമുക്ക് ടി വിയിൽ തന്നെ അനുഭവപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, വല്ലാത്ത നോയ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ അർജൻറ്റീന ആ ഒരു ഈക്വലൈസറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡിമറിയൊക്കെ കൊടുക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അദ്ദേഹത്തോട് പറയുന്ന പോലെയായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ ഒന്നും നടക്കുന്നില്ല. 8 മിനിറ്റോളം ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. അത് തന്നെ 10-13 മിനിറ്റിലേക്ക് നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഡിഫൻഡർക്ക് ലെഫ്റ്റ് ബാക്കിന് ഇഞ്ചുറി പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സൗദി ഒരു ഇൻക്രെഡിബിൾ വിജയം നേടിയിരിക്കുകയാണ്. 3 ഹ്യൂജ് പോയിൻസാണ് ഈ ഗ്രൂപ്പിൽ അവർക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. അർജൻറ്റീനക്കെതിരെ വിജയിച്ചതോട് കൂടിയിട്ട് അവരെന്തായാലും ഇനി ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കടന്നു പോകുമെന്നുള്ള തരത്തിലുള്ള വിശ്വാസത്തിൽ തന്നെയായിരിക്കും. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 മത്സരങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പോലെയാണ്. മെക്സിക്കോക്കെതിരെയും പോളണ്ടിനെതിരെയും കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി അവരെ സംബന്ധിച്ചിടത്തോളം. മെക്സിക്കോക്കെതിരെ അവരൊരു സമനിലയോ അല്ലെങ്കിൽ പരാജയമോ ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ അവരുടെ ഈ വേൾഡ് കപ്പ് ഡ്രീം അവസാനിക്കും. അപ്പോൾ ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അർജൻറ്റീന ചെന്നെത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ അർജൻറ്റീനിയൻ സ്ക്വാഡിലേക്ക് ഡീപ്പായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൊസെൽസോയെ വല്ലാത്ത രീതിയിൽ അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതു തന്നെയാണ്. കാരണം ആളുടെ ഡയറക്ട്നെസ്, ആളുടെ പ്രസിംഗ് എബിലിറ്റി, ആളുടെ പാസിംഗ് എബിലിറ്റി, അത് വല്ലാത്ത രീതിയിൽ ഈ ഒരു സ്ക്വാഡിൽ, പ്രത്യേകിച്ച് ആ സ്കലോനിയുടെ സിസ്റ്റത്തിൽ ഇഴകിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഈ ലൊസെൽസോ. അപ്പോൾ അത് വലിയൊരു മിസ്സാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ആളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് ഇഷ്ടം പോലെ താരങ്ങളുണ്ടായിരുന്നു സൗദി അറേബ്യയെ പരാജയപ്പെടുത്താൻ. അപ്പോൾ സൗദി അറേബ്യയ്ക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുമ്പോഴും അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ ഒന്നും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ യാതൊരു എക്സ്ക്യൂസും പിന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്തായാലും അങ്ങനെ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കുകയാണ് ഗ്രൂപ്പിൽ. ഇനി എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പാബ്ലോയുടെ പ്രഡിക്ഷൻ പണ്ടാരടങ്ങിയിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കെതിരെ പിന്നെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അർജൻറ്റീനയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 1990 വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ ക്യാമറൂണെതിരെ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഒരു ബിഗർ അപ്സെറ്റാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അന്ന് അവർ ചാമ്പ്യന്മാർ കൂടിയായിരുന്നു നിലവിലെ. കാരണം 1986 ചാമ്പ്യന്മാരായിട്ടാണ് അവർ 90 വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വേൾഡ് കപ്പിൽ. എന്നാലും അന്ന് അവർ പരാജയപ്പെട്ടെങ്കിലും അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസം മാത്രമായിരിക്കും ഇപ്പോൾ അർജൻറ്റീനയുടെ ആരാധകരുടെ മനസ്സിലുണ്ടാവുക. കാരണം അത്തരത്തിലുള്ള ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.